നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ നിലപാട് നിർണായകമാകും. ദക്ഷിണ കൊറിയയിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട് ഉത്തര കൊറിയയുടെ മറുപടി. കൊറിയൻ പെൻസിലയുടെ കിഴക്കൻ കടലിലേക്ക് ഉത്തര കൊറിയ 3 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു. ഈ വർഷം ഉത്തര കൊറിയ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് ഈ വിക്ഷേപണം. ഉത്തര കൊറിയ 7 തവണയും ആണവായുധ പരീക്ഷിക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഈ നീക്കം. വടക്കൻ ഹോങ്ഹെ പ്രവിശ്യയിൽ നിന്ന് പ്രാദേശിക സമയം രാവിലെ 8 മണിയോടെയാണ് 3 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്നു. 3 മിസൈലുകൾ ഏകദേശം 100 കിലോമീറ്റർ ഉയരത്തിൽ പറന്നു. ഏകദേശം 350 കിലോമീറ്റർ പരിധിയിൽ സഞ്ചരിച്ചതായി ജപ്പാന്റെ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ക്യോഡോ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സോളിഡ് പ്രൊപ്പലൈറ്റ് ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണം വിജയകരമായി നടത്തിയതായി ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തര കൊറിയയുടെ ഈ വിക്ഷേപണം. തിങ്കളാഴ്ച 5 ഉത്തര കൊറിയൻ ട്രോളുകൾ ദക്ഷിണ കൊറിയയിലേക്ക് കടന്നു. 2017 ശേഷമുള്ള ആദ്യത്തെ നുഴഞ്ഞുകയറ്റമായിരുന്നു ഇത്. തുടർന്ന് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ട്രോളുകളെ വെടിവെക്കാൻ ദക്ഷിണ കൊറിയൻ സൈന്യം നിർബന്ധമായി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക് ഹ്യോളിന്റെ സർക്കാർ മെയ് മാസത്തിൽ അധികാരമേറ്റതിനു ശേഷം ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. ഇന്നത്തെ വിക്ഷേപണങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ ഉത്തര കൊറിയ ഈ വർഷം 70 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി യോൻഹാപ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 8 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്നു. അതേസമയം ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ KCN ഇതുവരെ വിക്ഷേപണങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ 2023 നയതന്ത്രങ്ങൾ തീരുമാനിക്കാൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ വെള്ളിയാഴ്ച പാർട്ടി യോഗം ചേർന്നതായി അറിയിച്ചിരുന്നു. ഉത്തര കൊറിയയുടെ നിരന്തരമായ നയതന്ത്ര ഇടപെടലുകൾക്ക് തക്ക മറുപടി കൊടുക്കണമെന്ന അഭിപ്രായത്തിലാണ് ദക്ഷിണ കൊറിയ. വേണ്ടി വന്നാൽ ഉത്തര കൊറിയക്കെതിരെ ആണവ ആയുധം പ്രയോഗിക്കാനും മടിയില്ലെന്ന് ദക്ഷിണ കൊറിയ അവസാനം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുമുണ്ട്. കാരണം നിരന്തരം ഉപദ്രവങ്ങളാണ് ഉത്തര കൊറിയയിൽ നിന്നും ഉണ്ടാകുന്നത്. ഡ്രോണുകൾ പറത്തി പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് പുറമെ ഇപ്പോൾ ദീർഘദൂര മിസൈലുകളുടെ പ്രയോഗവും പരീക്ഷണവും ഒരു പരിധിവരെ ദക്ഷിണ കൊറിയയെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് കരുതുന്നു. ഉത്തര കൊറിയ അതിർത്തി മറികടന്ന് ട്രോൾ നിരീക്ഷണം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയ്ക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരു രാജ്യങ്ങളും സേനാവിന്യാസവും നിരീക്ഷണവും ശക്തമാക്കിയതോടെ കൊറിയൻ അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഉത്തര കൊറിയയുടെ 5 ഡ്രോണുകൾ അതിർത്തിയിൽ കടന്നെന്നാണ് ദക്ഷിണ കൊറിയയുടെ ആരോപണം. മുന്നറിയിപ്പുകൾ വെടിവെച്ച് ഡ്രോണുകളെ തുരത്തിയതായും ദക്ഷിണ കൊറിയ അറിയിച്ചിട്ടുണ്ട്. ട്രോൺ അതിർത്തി മറികടന്ന് വ്യക്തമായ പ്രകോപനമുണ്ടാക്കിയാണ് ദക്ഷിണ കൊറിയ കണക്കാക്കുന്നത്. പ്രകോപനം ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടിക്ക് ദക്ഷിണ കൊറിയ സൈന്യം മേധാവി പറഞ്ഞിട്ടുമുണ്ട്. പ്രകോപനത്തിന് മറുപടിയായാണ് മുന്നറിയിപ്പ് വെടിയുതിർക്കുകയും യുദ്ധവിമാനങ്ങൾ വിക്ഷേപിക്കുകയും ചെയ്തതെന്ന് ദക്ഷിണ കൊറിയ പറയുന്നു. ഉത്തര കൊറിയയുടെ ഏതെങ്കിലും ഡ്രോണുകൾ വെടിയേറ്റ് വീണിട്ടുണ്ടോ എന്നതിന് സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ട്രോങ്ചാംഗ്രി പ്രദേശത്തിന് 500 കിലോമീറ്റർ സഞ്ചരിച്ച ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും ഇടയിൽ ഇവ കടലിൽ പതിച്ചതായാണ് വിവരം. ഉത്തര കൊറിയയ്ക്കും ചൈനയ്ക്കുമെതിരെ വെള്ളിയാഴ്ച ജപ്പാൻ പുതിയ ദേശീയ സുരക്ഷാ തന്ത്രം ആവിഷ്കരിച്ചതിന് മറുപടിയായാണ് മിസൈൽ പരീക്ഷണമെന്ന് അഭ്യൂഹവുമുണ്ട്. USൽ വരെ എത്താൻ ശേഷിയുള്ള മിസൈലുകൾ വികസിപ്പിച്ചതായി ഉത്തര കൊറിയ അവകാശപ്പെട്ടിട്ടുമുണ്ട്. ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ മിസൈലിന്റെ ഈ പരീക്ഷണം. അതേസമയം മിസൈൽ പരീക്ഷണത്തെ ദക്ഷിണ കൊറിയയുടെ അടിയന്തര സൈനിക യോഗം അപലപിക്കുകയും ചെയ്തു. പുതിയ സാഹചര്യത്തിൽ USമായി ജപ്പാനുമായും ചേർന്ന് ത്രിരാഷ്ട്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ദക്ഷിണ കൊറിയ അറിയിച്ചിട്ടുണ്ട്. US ജപ്പാൻ ത്രിരാഷ്ട്ര സഖ്യത്തിന് ദക്ഷിണ കൊറിയ തയ്യാറാകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഉത്തര കൊറിയ ഭീഷണിയുടെ ഡ്രോണുകൾ പറത്തുയർത്തിയതെന്നും അനുമാനിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ പാതയിൽ ഒതുങ്ങിക്കഴിയുകയാണ് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തയ്യാറല്ലെന്നും ദക്ഷിണ കൊറിയ പറയുന്നുണ്ടെങ്കിലും ഉത്തര കൊറിയയുടെ ചെറിയ നീക്കങ്ങൾ പോലും നിരീക്ഷണ വിധേയവുമാണ്. ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടെയാണ് ഉത്തര കൊറിയ ഇത്തരം നയങ്ങൾ പിന്തുടരുന്നത്. യുദ്ധത്തിന് ക്ഷണിക്കുന്ന നയത്തിൽ നിന്നും പിന്മാറില്ലെങ്കിൽ ത്രിരാഷ്ട്ര സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കാനും പുതിയ കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കാനും സാധ്യത ഏറെയാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.